ഓഗസ്റ്റ് 13, 2018 അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ? സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. പക്ഷെ എനിക്ക് ചുറ്റും അല്പം വെള്ളം ഉയരാൻ തുടങ്ങി. ചെറിയൊരു പേടി തോന്നിയെങ്കിലും ആദ്യം അത് കാര്യമൊക്കെ ഇല്ല. അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു. പണക്കാരൻ പാവപ്പെട്ടവൻ, പണ്ഡിതൻ പാമരൻ, താണജാതി കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാ നിലവിളിക്ക് ഒരു സ്വരമായിരുന്നു. പോകെ പോകെ വെള്ളം നിറഞ്ഞ് പണ്ടുണ്ടാക്കിയ മതിലങ്ങ് മൂടി. അതോടെ അങ്ങനെ ഒരു മതിലുണ്ടായിരുന്നെന്ന് പോലും മറന്ന് ആളുകൾ ഒന്നിച്ചുവിടാൻ പറഞ്ഞു. മഴയുടെ ശക്തി കൂടി വെള്ളം വീണ്ടും ഉയർന്നു. പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. എൻ്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ മുസ്ലിമാൻ്റെയോ അല്ല, ഇടതൻ്റെയോ വലതൻ്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല, മറിച്ച് മനുഷ്യൻ മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. ചേർത്ത് പിടിച്ചു ഓടുമ്പോൾ സ്വന്തം അമ്മ ചേർത്ത് പിടിക്കുന്ന ഒരു കരുതലുണ്ടായിരുന്നു. ആശ്വാസത്തിൽ കണ്ണു നിറഞ്ഞു ഒഴിയുകൊണ്ട് നിങ്ങളുടെ മുഖങ്ങളും ഞങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ ആ മനസ്സോർമ്മയുണ്ട്. കുത്തി ഒലിക്കുന്ന വെള്ളത്തിലേക്ക് സ്വന്തം ജീവനെപ്പറ്റി പോലും ചിന്തിക്കാതെ എടുത്തു ചാടി നനഞ്ഞു വിറയ്ക്കുന്ന ഞങ്ങളെ ചേർത്ത് വെച്ച, ഞങ്ങൾക്ക് മരുന്ന് തന്ന, ഞങ്ങൾക്ക് വെളിച്ചം തന്ന, ഞങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും ഇടം തന്ന ആ വലിയ മനസ്സ്, നന്ദി പറയാൻ ഇനിയുമുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5-inch സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കിയ പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയെ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടുമടക്കി കുത്തി മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചു വരച്ചിരുന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSAB, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾക്ക് ചുറ്റും ഇന്ന് ആ മതിലില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്, കാരണം ഇത് കേരളമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല.